നമുക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഉള്ളി എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി മല്ലിയില, ഇത്തിരി കറിവേപ്പില, ഒരു കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോഡാ പൊടി, ബേക്കിംഗ് പൗഡർ അല്ല സോഡാ പൊടി, കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് നാരങ്ങാ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കലക്കിയെടുക്കാം. ഗോതമ്പൊടി, ഈ ഒന്നര കപ്പ് ഗോതമ്പൊടിക്കകത്ത് ഉപ്പിട്ട് വെച്ചതാണ്, ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതിലേക്ക് ഒരു ഇതിന് ഒരു അര കപ്പ് തൈര് ഒഴിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇടുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂൺ നാരങ്ങാ നീരൊഴിക്കുന്നു. എന്നിട്ട് എന്നിട്ട് ഇതിനകത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കലക്കി വെച്ചതാണിത് മാവ് നമ്മുടെ ദോശയുടെ പരുവത്തിൽ. എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇടുന്നു, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി വെക്കാം. 15 മിനിറ്റ് വെച്ചിട്ട് ചുടാം. ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് വെക്കാം. വെച്ചിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഗോതമ്പ് ദോശയുടെ കൂടെ നമുക്കൊരു തക്കാളി ഉള്ളിയും ചേർത്ത് ഒരു ചട്നി അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 2 ചെറിയ ടൊമാറ്റോ, 1 വലിയ ഉള്ളി, ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എണ്ണ ചൂടായിട്ടുണ്ട്, 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇടുന്നു. എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇടുന്നു. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് ടൊമാറ്റോ ഇടാം, പച്ചമുളകും ഇടുന്നു അതിൻ്റെ കൂടെ. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടു. അര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ ഇട്ടു. എന്നിട്ടതിലേക്ക് ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അത് അരച്ചെടുക്കണം. ടൊമാറ്റോ വഴന്ന് വരുന്നുണ്ട്, നന്നായിട്ട് വഴന്ന് വരട്ടെ. ടൊമാറ്റോയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു, ഒരു 2 ടീസ്പൂൺ തേങ്ങ. എന്നിട്ട് അതൊന്നുകൂടെ ഇളക്കിയിട്ട് ഇത് ആറുമ്പോൾ അരച്ചെടുക്കണം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. ആറട്ടെ, ഇതിനെ ഓഫ് ചെയ്ത് നോക്കാം. ആറട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിക്ക് ഉള്ളിച്ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി കടുക് പൊട്ടിച്ച് ഒഴിക്കണം. ഇത് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ ചുട്ടെടുക്കണം. ദോശയുടെ പുറത്തോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂകിയെടുക്കുന്നു, അതൊന്ന് ക്രിസ്പി ആയിട്ട് വരട്ടെ. കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പ് ദോശ നെയ്യൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഗോതമ്പ് ദോശ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗോതമ്പ് ദോശ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ കിക്കിടുമായിട്ടുള്ള ഗോതമ്പ് ഗീ റോസ്റ്റും ചട്നിയും, ഉള്ളി ചട്നിയും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.